Mama's Kitchen, The Art of Cooking. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് ഉപയോഗിച്ചിട്ട് 4 വിധം സ്നാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ സിമ്പിളാണ് കേട്ടോ, ഇതെല്ലാതും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് 4 വെളുത്തുള്ളി അതുപോലെ 1 പച്ചമുളകൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയുടെ ചെറിയ കഷ്ണം, അല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് 1/2 ടീസ്പൂണ്. അതുപോലെ മല്ലിയില 1 കപ്പ്, പൊതിനയില 1/2 കപ്പ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പൈസിയാണ് കേട്ടോ, ഇതല്ല, മധുരമല്ല. ഇനി നമുക്ക് ഇതിലോട്ട് 2 മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കൂട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കുക. ചൂടായി വന്നാൽ അതിലോട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യിന് പകരം ബട്ടർ വേണമെങ്കിലും എടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രെഡ് ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം ഈ പാനിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക ബ്രെഡ് വെച്ചുകൊടുത്ത ശേഷം. എന്നിട്ട് ഒരു സൈഡ് കുക്കായാലും നമുക്ക് അടുത്ത സൈഡിലോട്ടും ഇത് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ഒന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അടുത്ത സൈഡും കുക്കായാൽ നമുക്ക് ഇതൊരു പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് വെച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഗ്രീൻ ടോസ്റ്റ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗൾ എടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക്, ഞാൻ ഇവിടെ വെറും വെജീസ് വെച്ചിട്ടാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. 1/2 ടേബിൾ സ്പൂണ് സവാള ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത്. എല്ലാതും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് ക്യാബേജ് കട്ട് ചെയ്തത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ക്യാരറ്റ് കട്ട് ചെയ്തത്. പിന്നെ 1/2 മുറി പച്ചമുളക് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ 1/2 മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ 1/2 മുറി നാരങ്ങയുടെ നീര്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഓപ്ഷണലാണ്. ചീസ്, 1 ടേബിൾ സ്പൂണ് ചീസ് സ്ലൈസ് ഒന്ന് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ മോജറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 ബ്രെഡ് എടുത്ത് ഒന്ന് മുകളിൽ മുകളിലായിട്ട് വെക്കാം. അതിനുശേഷം അതിന് പാകത്തെ 1 കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ എക്സ്ട്രാ വന്നിട്ടുള്ളത് മാറ്റി വെക്കാം കേട്ടോ, അത് നമുക്ക് അടുത്ത റെസിപ്പിയിൽ ആവശ്യം വരും. അപ്പോൾ ദേ ഇങ്ങനെ 2 ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ 2 എണ്ണം അല്ലേ, അതിൽ 1 എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ ഇതാ ഇങ്ങനെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഒരു റിംഗ് ഷേപ്പാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലാറ്റിനായിട്ടുള്ള ആ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മയോനൈസോ അല്ലെങ്കിൽ 2 കൂടെ കൂടിയിട്ടോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റിംഗ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് വെച്ച് കൊടുക്കുക. ദാ ഇങ്ങനെ. അപ്പൊ ഈ നടുവിൽ സ്പേസ് ഉണ്ട്. ഇനി ഈ നടുവിൽ സ്പേസ് ഉള്ള ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത്. ഫില്ലിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടൈറ്റൻ ആക്കിട്ട് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പൊ ദാ ഫില്ലിങ്ങും ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കുക. ചൂടായി വന്ന ശേഷം ഇതിൽ
അതായത് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലിൻ്റെ കാറ്റും ടേസ്റ്റ് ബട്ടറോ അല്ലെങ്കിൽ ഗീ തന്നെ ആയിരിക്കട്ടോ, നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ, അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഒരുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് മറിച്ചിട്ടു എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൈറ്റിനായിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ പതുക്കെ കെയർ ചെയ്തിട്ട് മറിച്ചിടുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ചീസ് ഇട്ടുകയാണെങ്കിൽ അത് പിന്നെ തമ്മിൽ എന്താണെങ്കിലും ഒട്ടിങ്ങോണ്ടായിരിക്കും, അതുകൊണ്ട് അതിൻ്റെ ടെൻഷനും ഇല്ല. ചീസൊക്കെ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്താണെങ്കിലും രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബ്രെഡ് ഡിസ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ ഒരു റെസിപ്പി നമ്മൾ സാധാ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഇതിൽ കോയിൻ ആണെന്ന് മാത്രം. അപ്പോൾ ആദ്യം ഒരു പരന്നിട്ടുള്ളൊരു ബൗൾ എടുത്ത് അതിലോട്ട് നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ കാ ടീസ്പൂണ് ഏലക്കായുടെ പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കിന് വേണ്ടിയിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പാർട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. ചൂടായി വന്നാൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച ഈ ബാറ്ററിൽ ഓരോ കോയിൻ എടുത്തുങ്ങാണ്ട് ഇതിൽ ഡിപ്പ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടണം, നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോയിൻ ടോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഓരോന്ന് ഓരോന്ന് ഇതിലെടുത്തുങ്ങാണ്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഒന്ന് കുക്കായി വന്നാൽ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ബ്രെഡ് ഷേപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ബാക്കി വരുന്ന ബ്രെഡ് ക്രംസ് ആക്കി എടുത്താലും മതിയല്ലോ. അപ്പോൾ അത്ര ഈസിയാണ് ഉണ്ടാക്കി നോക്കാൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡിൻ്റെ പൊട്ടും പൊടികളൊക്കെ അല്ലേ, കഷ്ണങ്ങളും ഒക്കെ ഡിസ്കിനൊക്കെ മാറ്റി വെച്ച ആ ഒരു ഇത്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഫുള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും എക്സ്ട്രാ വെക്കൊന്നും വേണ്ട, ഒരുപാടൊന്നും ഉണ്ടാവില്ല എന്താണെങ്കിലും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുക. അപ്പോൾ അതേ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി വേറൊരു കുഞ്ഞു ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 3 ടീസ്പൂണ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാന് അടുപ്പത്ത് വെക്കാം. ഒന്ന് ചൂടായി വന്നാൽ അതിലോട്ട് ഒരു 1.5-2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മളെ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത്, അതുപോലെ 1 ടേബിൾ സ്പൂണ് ബദാം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂണ് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിലിട്ടുകാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകാണ്ട് ഈ ഒരു ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമോ ഒക്കെ ആണെങ്കിൽ എന്ത് പ്രശ്നം വെച്ചെങ്കിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് അതുപോലെ ബദാമൊക്കെ പുറത്ത് നല്ല റെഡി ആയിട്ടുണ്ടാവും, അതായത് നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളു ഒട്ടും വറവായിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ, അതായത് ഈ നട്ട്സ് നന്നായിട്ട് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുങ്ങാണ്ട് വറുത്തെടുക്കുക കേട്ടോ. ഒരു നല്ലൊരു ഗോൾഡൻ കളറാവോളം വറുത്തെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ വറുത്ത് വെച്ചത്, അത് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ കോഫി മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നിറയെ മിൽക്ക് മെയ്ഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും ഒരുപാടായാൽ. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആക്കി കൊടുത്ത ശേഷം നമുക്കിത് കയ്യിൽ തന്നെ ഇട്ടുകൊണ്ട് ഒന്ന് ഉരുളകളാക്കി എടുക്കാം. ഇതാ ഇതുപോലെ.
അപ്പൊ അതെ, നമ്മുടെ നാല് സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും തന്നെ വേസ്റ്റ് ആയി പോയിട്ടില്ല. ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ബ്രെഡ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റും. വിഭവങ്ങൾ ഒരുപാടാവും ചെയ്തു, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താഴെ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ വാട്സപ്പിലൊക്കെ, അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.